അങ്ങനെ കുറേ ഒരു 10,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഡിങ്കന് ചെറിയൊരു പ്രശ്നമായിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ വർക്ക്ഷോപ്പിൽ വന്നിട്ട് വണ്ടി കാണിക്കാൻ കേട്ടോ. ബ്രേക്കിങ് നമ്മൾ അന്ന് പറഞ്ഞല്ല, അപ്പം അന്ന് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് കുറച്ച് കൂടെ ഒന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിന്നെ ഫുള്ള് ബോഡി ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. നമ്മളെ കൊണ്ട് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഡിങ്ങനെ കുരിശിലേറ്റി. അയ്യോ, നമ്മുടെ ഡിങ്ങനെ പൊക്കുന്നേ, ഡിങ്ങനെ പൊക്കുന്നേ. രാജസ്ഥാനിലെ സഹലിയോ കാ ബാഡി എന്നുള്ള ഉദയ്പൂരിലെ രാജസ്ഥാനിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഗാർഡൻ പറഞ്ഞ ബാഡി സഹേലിയോ കാ ബാഡി ആണ്. 1734 രാജാ സംക്രാം സിംഗ് അവരുടെ മോൾക്ക് വേണ്ടിയിട്ട് പണിതതാണ് കേട്ടോ ഈ ഗാർഡൻ വന്നിട്ട്. പിന്നെന്താ പറഞ്ഞ, ബാക്കി നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. ഇത് സഹേലിയോ കാ ബാഡിയാണ്. അപ്പൊ രാജാവ് രാജാവിന്റെ മോൾക്ക് വേണ്ടിയിട്ട് പണിതതാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളമൊക്കെ എന്താണ്, ഫ്രണ്ട്സും മകളിനെയും ഒക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ ഇത് എൻട്രിയാണ്. അപ്പൊ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ ഫ്രണ്ട്സിനെയും അവർക്കും കൂട്ടുകാരികൾക്കും തോഴികൾക്കും രാജകുമാരിക്കും കളിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പണിതതാണ് രാജാവ്. എന്തായാലും ഞാൻ സ്ക്രീനിൽ വരാം, ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊന്ന് മനസ്സിലാവണില്ലല്ലോ. ഇനി വെറുതെ വീഡിയോ എടുത്തോണ്ട് നടക്കണ്ടേ. അപ്പൊ ഇതായിരുന്നു അപ്പൊ അതിന്റെ എൻട്രി ട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഇങ്ങോട്ട് കയറണം. ഈ ഹിന്ദി എന്ന് പറഞ്ഞ ഒരു സംഭവമായിട്ട് തോന്നിയത് ഇപ്പോഴാണ് കേട്ടോ. സത്യം പറയാലോ, സിനിമ കാണുമ്പോ അടക്കം എനിക്ക് ഇത്രയും തോന്നിയിട്ടില്ല. मैं मेरी सहेली के साथ ये बाड़ी में घूमने के लिए आए थे. ആയി ഒക്കെ ഇതേ ഇപ്പൊ നമ്മുടെ ബൊമ്മയില്ലേ, ഇവിടെ ഇങ്ങനെ കൈ കൊട്ടു കേട്ടോ. ഇവിടേക്ക് വന്ന് കൈ കൊട്ടു. അപ്പൊ ഇവിടത്തെ കൈ കൊട്ടുമ്പോ നോക്കിക്കോട്ടെ വെള്ളം. കൈ കൊട്ടിയപ്പോ വെള്ളം കണ്ടോ, ഫുള്ള് കള വെള്ളം നന്നായി പൊന്തിപ്പണു. ഇനി കൈ കൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. ഓക്കെ മാഡം, വൺ മോർ. സൂപ്പർ അല്ലേ. 1734 കറണ്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ നാട്ടില് കറണ്ടും ലൈറ്റും ഒന്നുമില്ല. ആ സമയത്തായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് ഗാർഡൻ പണിത്. ഇത് ലോട്ടസിൻ്റെ ആണ്. അപ്പൊ താഴെ ഉള്ളത് വെള്ളം പറയണത് ഗ്രാവിറ്റി ഇല്ലേ, ഗ്രാവിറ്റി വഴിയാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു മിഷീൻ പോലെ അത് സർക്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വെള്ളം പൊങ്ങും. അതൊരു ഗ്രാവിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ ഫുള്ളും ഈ സർക്കിള് ക്ലാപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ക്ലാപ്പ് ചെയ്തില്ലേ, ക്ലാപ്പ് ചെയ്തപ്പോൾ ഒരു ഇതിലെ പോസ്റ്റില് ലെവൽ വന്നു, പിന്നെയും ക്ലാപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നു. അതൊരു ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് വെള്ളം വരുന്നത്. പിന്നെ ഈ ലേക്ക് വന്നിട്ട് 70 ഫീറ്റ് ഹൈറ്റിലാണ് ഫത്തേസാഗർ എന്ന ലേക്ക് നിന്നാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഫത്തേസാഗർ ലേക്ക് നമ്മൾ പോവാൻ പോകുന്നത് ഫത്തേസാഗർ ലേക്കിലേക്ക് അല്ലേ, സൺസെറ്റ് കാണാൻ. ഓക്കെ ഇവിടെ ഇങ്ങനെ കൈതട്ടിയ വെള്ളം വരുവാണ്, വന്ന അടിപൊളി ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് കേട്ടോ പറയുന്നത്.
बिना बारिश बिन बादल बरसा बिन ये इनका फाउंडेशन नेम പറയുന്നത് बिन बादल बरसा मे मे मेपी कणड़ा मा फ मा सौंपे तो कणड़ मिनट निकल फ मा नौर सौंड माते मान इन अर्थम वह बिन बादल वर्ष माते नमक फु मे फु वेम वे मेले अब जेम्स बॉन्डिन्റെ സിനിമയൊക്കെ പണ്ട് എത്ര വർഷം മുൻപ് അത് ഇറങ്ങിയ സമയം എനിക്ക് ഓർമ്മയില്ല അതൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ട് ഒക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ രാജാവ് ആളുടെ മോൾക്ക് വേണ്ടിയിട്ട് പണിത ഗാർഡൻ ആണ് മോൾക്കും മോളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് വന്ന് സന്തോഷിക്കാനായിട്ട് ഓ എന്തൊരു ഡാഡി ല്ലേ കണ്ണ് ചിമ്മിയേലും കണ്ണ് ചിമ്മിയിട്ടില്ലെങ്കിലൊക്കെ മഴയുടെ സൗണ്ട് ഒക്കെ ഉണ്ട് അതേപോലെ ആൾക്കാരിനെ നല്ല സൗണ്ട് ഉണ്ട് ശരി രാത്രി ആരും ഇല്ലാണ്ട് വന്ന് കണ്ണടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും മഴയുടെ राजू लोरी तेने सैटपी तेरे ऐर रात्रि लाइटलो इटो नामिंग मे पणी आयो नमक डिंगन एवान पची इन अब या अब इवे हिस्टरी तशे लाइट लाइट वोट का कं नोक विचार नामिंग वह कुछ वेचकुव पशे कुल ना अटो का इवे अधिक आरुला ऐसी इवे वे रुपेटो अब नमुक वे कलो अब नाम वन एवड मसाल चाय अद इनते ओर क्लासलो अब चाय तरह नाम पड़े कुरे कुरे वीडियोसल क्यों कहू नमक ट्रई ची नोक इधर वह इतने प्रत्येक वोच संभव इन क्लास ग्लास इन चूड़ा संभव इतो ना गार्डन वन कहने अड़ेगा आलका कूड़ी निकल कहो एवा अल
എന്തായാലും ഗ്ലാസ്സിലല്ലേ ഈ ഗ്ലാസ് നമ്മുടെ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ചിട്ടല്ലേ തരിയാ അപ്പൊ ഗ്ലാസ് നല്ല ചൂടാവില്ലേ അല്ലേ ഇത് കണ്ട ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ആ കോഫി ഏ കോഫി ഉണ്ട് കേട്ടോ ഇതിനകത്ത് കിട്ടി തന്തൂരി ഫ്ലേവർ കിട്ടി തന്തൂരി കോഫി തന്തൂരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാട്ടോ ചൂടാക്കിയ ചട്ടിയിൽ എടുത്തിട്ട് വണ്ടി മാത്രം എടുത്ത് അതിലിട്ട് ഈ ചൂടാക്കിയ ചട്ടി അങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഇട്ടു അല്ലേ കപ്പ് ഗ്ലാസ് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് അപ്പോ ഇത് ചായ അല്ലേ അതോ കോഫി കോഫി തന്തൂരി കോഫി അപ്പൊ നമ്മുടെ ബൊമ്മതേ നല്ല ചിരിച്ചിരിക്കുന്നുണ്ട് തന്തൂരി കോഫി കുടിച്ചിട്ട് പീന്നാ മതിരുന്നാ മതിയായിരുന്നു എന്തായാലും അപ്പോൾ കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ ഈ സാധനത്തിനകത്ത് ഒരു എന്താ പറയുക ചായയോ കാപ്പിയൊക്കെ കുടിക്കണം എന്നുള്ളത് പൊതുവേ നമ്മുടെ ബൊമ്മ ചായയും കാപ്പിയൊക്കെ കുടിക്കൽ കുറവാണ് പക്ഷേ എന്താ ചെയ്യുക ഈ സംഭവം കണ്ടിട്ടാണ് ആ പക്ഷേ ഇത് ചൂടില്ല അപ്പൊ ഇതിനകത്ത് കുറേ നേരം ഇട്ടിട്ട് ചൂടാവില്ലേ ഇത് ഈ സംഭവം ഇതിനകത്ത് കിടും എന്നിട്ട് ദേ കണ്ടോ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള സാധനം അല്ലേ കണ്ടോ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള കപ്പ് നേരെ ചായക്കകത്തിടും ചായക്കകത്തിട്ട് കഴിഞ്ഞിട്ടാണ് ആ തിളക്കുന്ന ചായ അല്ലേ തിളക്കുന്ന ആ ചായ ഓ ഇതാണ് പരിപാടി കൊള്ളാം കൊള്ളാം എന്നിട്ട് നേരെ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കും അടിപൊളി എന്റെ ചായ തിളച്ച് മറിഞ്ഞ് യെസ് നമ്മുടെ ചായ ഉണ്ടോ നല്ല തിളച്ച് മറിഞ്ഞു കേട്ടോ ഓക്കെ ചായ ആൻഡ് കഫേ ചേതൻ റെസ്റ്റോറൻറ്റ് അപ്പൊ നമ്മള് പറയുന്ന ആള് ആളുടെ ഷോപ്പ് നൈസ് ആയിട്ടൊന്ന് പറഞ്ഞു ചേതൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ എന്തായാലും ഇത് ഇവിടെ നിന്നിട്ട് ഒരു ചായയും കാപ്പിയും കുടിക്കട്ടെ എല്ലാവർക്കും ഇല്ലേ ഇഡ്ഡലി ഇഡ്ഡലി ദോശ അല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്ടിനിയും ഒക്കെ കഴിക്കണം ഇവിടെ പിന്നെ എന്താ തേങ്ങ തേങ്ങ ചട്ടിനി അധികം തേങ്ങ ചട്ടിനി ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഈ സോസ് പുതിന ചട്ടിനിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇവിടെ ഇവിടത്തെ അങ്കിൾക്കും ആന്റിക്കും ഒക്കെ നമ്മുടെ ഇഡ്ഡലി ദോശ ഒക്കെ അല്ല ഇഡ്ഡലിയും ചട്ടിനിയും സാമ്പാറും സാമ്പാർ ഉണ്ടാക്കി സാമ്പാർ അവിടെ ദേ നമ്മുടെ ബൊമ്മ ഉണക്കി ഇവിടെ വന്നിട്ട് സാമ്പാറ് ചട്ടിനിയും ഇവിടെ ചട്ടിനിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ നമ്മുടെ നാട്ടിലെ ചട്ടിനി പോലെ തന്നെ ഉണ്ടല്ലോ അതെ ഇതിപ്പോ നമ്മള് എന്താ പറയാ അന്ന് നമ്മള് സാറിന്റെ അടുത്തും ടീച്ചറിന്റെ അടുത്തും പോയി കഴിഞ്ഞപ്പോ അവിടെ എന്താണ് ചോറും കടൽക്കറി ഉണ്ടാക്കി ഇവിടെ ഇവർക്ക് ഇഡ്ഡലി അത്ര കഴിക്കേണ്ടത് കേരളത്തിലെ ഫുഡ് അതും നമ്മൾ ഉണ്ടാക്കിയില്ലേ നമ്മളൊരു സംഭവമാണ് അല്ലേ നമ്മളല്ലേ ഉമ്മ ഒരു സംഭവമാണ് രാജസ്ഥാനി ഫുഡ് ഉണ്ടാക്കി തന്നല്ലോ ആന്റിയും ഒക്കെ അപ്പൊ നമ്മള് കേരള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അത്രേ ഉള്ളു അപ്പോ നമ്മള് രാജസ്ഥാനിൽ വന്നിട്ടില്ലേ രാജസ്ഥാനി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൊമ്മ അവർക്ക് വേണ്ടിട്ട് ഇഡ്ഡലിയും പിന്നെ സാമ്പാറും കുറേ നാളായി എന്തായാലും ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് അപ്പോൾ നമ്മൾ ഇഡ്ഡലി സാമ്പാർ നമ്മുടെ ബൊമ്മ ഉണ്ടാക്കിയത് അത് എന്തായാലും കഴിക്കട്ടോ അത് പിന്നെ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട നല്ല രസമുണ്ട് നമ്മുടെ അങ്കിള് ദിസ് ഈസ് വെരി ടേസ്റ്റി
കഴിഞ്ഞു കുടിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് ഇറ്റ് കേസ് ആയി ബോത്ത് മമ്മി വെരി നൈസ് ബോ വെരി നൈസ് ഇറ്റ് ഈസ് മൈ മമ്മി യെസ് ഈ ഇഡ്ലി ബനാതീഹൂ ലേ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ അമർത്തണം ഓൾ ഓപ്ഷൻ മെൻഷൻ ചെയ്യണം നമ്മൾ എപ്പോൾ വീടിട്ടാലും പുതിയ പുതിയ വീഡിയോ പുതിയ പുതിയ ലോകം പുതിയ പുതിയ ഭാഷ എല്ലാം പുതിയ പുതിയ മനുഷ്യർ അതെ പുതിയ പുതിയ സ്മൈൽ പുതിയ പുതിയ ഫേസ് ആയിട്ട് നമ്മൾ ഇനിയും വരും നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടണം പുതിയ പുതിയ ഫുഡുകൾ കാണിക്കാൻ തുടങ്ങാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ മറക്കരുത് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണണമായിരിക്കും ബൈ ബൈ സീ യു